ഹായ്, സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ മലയാളത്തിലെ നിത്യ വസന്തം, മലയാളത്തിലെ സൂര്യ തേജസ്സായി അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, പ്രിയപ്പെട്ട നടൻ ജയൻ സാറിന്റെ നാട്ടിലാണ്, തേവള്ളിയിലെ ഓലയിലാണ്. അതിലുപരി എൻ്റെ ബാക്കിലേക്ക് നിങ്ങൾ കണ്ടില്ലേ, അതായത് ജയൻ സാറിൻ്റെ ഒരു വലിയൊരു പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാനായിട്ടാണ്, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൊല്ലം വരെ നമ്മൾ യാത്ര ചെയ്ത് എത്തിയത്. അതോടൊപ്പം ഈ ഒരു കലാസൃഷ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പുതിയ തലമുറകൾക്ക് വരെ ഒരു എന്താ പറയുക, അനശ്വരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാ പറയുക, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ജയൻ സാറിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കേട്ടോ, അതാ കൈയെല്ലാം കറക്റ്റ്, ആ ഞരമ്പ് വരെ കറക്റ്റായിട്ട് ഈ ഒരു പ്രതിമയിൽ ഫലിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇവിടം വരെ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിമ മാത്രമല്ല, ജയൻ സാറിൻ്റെ കുറച്ച് ഓർമ്മകൾ നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിലുപരി ഞാൻ ജീവിതത്തിൽ ഇതുവരെ സാറിനെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ ജനറേഷൻ വന്നപ്പോഴത്തേന് ആളില്ല, പക്ഷേ ആളുടെ സിനിമകളും അതുപോലെ തന്നെ ആ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, എനർജിയുമാണ് ആ ഓരോ സിനിമകളും ഓരോ സീൻസ്. നമ്മുടെ ജയൻ സാർ മരിച്ചിട്ടും ഇപ്പോഴും ഇവര് ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഒരു പ്രതിമ അതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ നാട്ടുകാർ. ഇവിടെ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയൻ സാറിനെ പറ്റി പറയുമ്പോഴത്തേന് ഒരുപാട് വാക്കുകളാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അതിലുപരി ഈ ഒരു പ്രതിമ നിൽക്കുന്നതിൻ്റെ ബാക്കിലാണ് സാറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയൻ സാറ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മെമ്മറികളുള്ളൊരു നാടാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. അതിലുപരി ഈ ഒരു പ്രതിമയെ നിങ്ങൾ കണ്ടില്ലേ, ഈ പ്രതിമ ഇപ്പോഴും വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ആളെ പറ്റിയിട്ടുള്ള ഒരു ഒരു വല്ലാത്തൊരു മെമ്മറി ഉണ്ടല്ലോ നമുക്ക്. അപ്പം അതാണ് ഭയങ്കര ഒരു എനർജി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ വരുമ്പോഴത്തേന് ആ പൗരുഷം നിറഞ്ഞ ആ ഒരു പ്രതിമ ഇപ്പോഴും കാണുമ്പോഴത്തേന് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആള് ഭയങ്കര ജയൻ്റെ കടുത്ത ആരാധകനാണ്. അപ്പം ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടു കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കിലാണ്, ഇപ്പം ഈ വീടൊന്നും ഇല്ല, സാറിൻ്റെ വീടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പണ്ട് ഇതിൻ്റെ ബാക്കിൽ ഈ പ്രതിമ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് കൂടെ തന്നെ ജയൻ സാറിനെ അനുസ്മരിച്ചു കൊണ്ടിട്ടുള്ള ഇവിടെ ഒരുപാട് പേര് കൊണ്ടു നടക്കുന്ന, വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് നമുക്ക് കാണാൻ വേണ്ടി പോവാം. എങ്ങനെയാണ് ഈ ഒരു ക്ലബ്ബ് രൂപീകരിച്ചത്? അതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ജയൻ സാറിലേക്ക് വരാം. ഞങ്ങള് അതായത് ജയൻ എന്ന് പറയുന്ന ബേബിയണ്ണ, ഞങ്ങളൊക്കെ ബേബിയണ്ണൻ എന്നറിയാം. ബേബിയണ്ണ സിനിമയിൽ വന്നപ്പോഴാണ് ജയൻ എന്ന പേര് വന്നത്. ബേബിയണ്ണൻ ഇവിടെ പണ്ട് ഞങ്ങൾക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പേ അണ്ണനുമായിട്ട് അടുപ്പമായിരുന്നു. അണ്ണൻ ഈ ജിമ്മ് എടുക്കുമായിരുന്നു അവിടെ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അതായത് ഇപ്പോൾ നാണിയമോഹൻ്റെ ഇപ്പോൾ ആശുപത്രിയുടെ ഫ്രണ്ടിൽ വീടുണ്ടായിരുന്നു അന്ന്. ജിമ്മ് ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പം നേവിയിലാണ് അണ്ണന്. നേവി ജോലിയുള്ള സമയത്ത് വരുമ്പം പുഷപ്പ് അടിക്കുമ്പോൾ ആ ബോഡി, അന്ന് അണ്ണനെ കാണാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു ആരാധന ബോഡി ബോഡി തമ്പി എന്ന് പറഞ്ഞ്. അപ്പം അണ്ണനുമായിട്ട് എന്തുണ്ട് വിശേഷം, എന്താടാ, അന്ന് ഇത്രയും വീടുകളില്ല, ഈ വീട് അവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് വന്നാൽ വീടുകൾ കുറവാണ്. അപ്പോൾ അണ്ണൻ ഈ പോയിട്ട് വരുമ്പോഴും അതായത് നേവിയിൽ ജോലി കഴിഞ്ഞ് സിനിമയിൽ വന്നപ്പോഴും ഒരു തിയേറ്ററുകാരനകത്ത് ഇവിടെ ഒക്കെ വന്ന് ചേരും, അപ്പുറത്തൊക്കെ വരും. നമ്മൾ അത്ര ഒരു പരിചയമാണ്, എന്നാൽ അത്ര അല്ല. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പമാണ്, അണ്ണന് ഒരു എനിക്ക് തോന്നുന്നു 10-30 വർഷം വയസ്സ് എന്തായാലും കാണും, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അണ്ണ മരിച്ചു കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ആ വർഷം തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ക്ലബ്ബ് രൂപിച്ചു. ഒരു വർഷത്തിൽ മൂന്ന് പരിപാടി. ഇപ്പോൾ വയനാട് ദുരന്തമായുണ്ട്, ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു പരിപാടി ഓണാഘോഷം നടത്താം. മറ്റേ ജയണ്ണൻ്റെ മരണവും ജനനവും പിന്നെ ഓണാഘോഷവും അണ്ണൻ്റെ പേരിൽ ഞങ്ങൾ സാറിന് ക്ലബ്ബിൽ പരിപാടി നടത്താറുണ്ട്. അതെ അല്ലേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലേ. തീർച്ചയായും അണ്ണൻ സത്യത്തിൽ ആയുസ്സുണ്ടായിരുന്നെങ്കിൽ, ആയുസ്സിൻ്റെ അല്ല ഈ ഡൂപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ അണ്ണൻ ഇന്നും ജീവിച്ചിരുന്നത്. ഞങ്ങളെ മരിച്ചെങ്കിലും ഞങ്ങളിൽ ഉണ്ട്. അതായത് പല സ്ഥലത്തുനിന്നും വർഷത്തിൽ 2-3 പ്രാവശ്യം വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒരു അണ്ണൻ്റെ പേരിലുള്ള ആളുകൾ കണ്ണൂർ കാസർഗോഡ് നിന്ന് ഇപ്പോഴും ആരാധകർ വരുന്നുണ്ട്.
ഈ ക്ലബിൽ വന്ന് തിരക്കും വർഷത്തിലുള്ള പരിപാടിക്ക് അവരെല്ലാം പങ്കെടുത്തിട്ട് പോകുന്നത്. അപ്പൊ അണ്ണന്റെ ആ ഒരു ഓർമ്മ ഇപ്പോഴും ഞങ്ങളിൽ ഉണ്ട്. തീർച്ചയായിട്ടും സിനിമയിൽ എത്തുന്നതിന് മുമ്പേ നമുക്കറിയാം അണ്ണന ഞങ്ങളുമായിട്ടൊക്കെ ഇവിടെയുള്ള സർവ ഇന്നത്തെ എന്റെ തലമുറയിലുള്ള ആളുകൾ അണ്ണനുമായിട്ട് എന്താ ഏതാന്ന് ചോദിക്കുമായിരിക്കും. അതാണ് ഇപ്പൊ എന്തൊക്കെയാ ഇതിനകത്ത് ഈ നമ്മുടെ സാറിന്റെ ജന്മദിനവും അല്ലെങ്കിൽ മരിച്ച ദിവസവും ഈ ഒരു സമയങ്ങളിലൊക്കെ എന്തൊക്കെയാ പരിപാടിയൊക്കെ? ഞങ്ങളുടെ പരിപാടി അണ്ണന്റെ പാട്ടുകള് ഇവിടെ എല്ലാരും പാടും, അത് പിള്ളേരെ പരിപാടികൾ നടത്തും. പിന്നെ അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കും. ജന്മദിനത്തിൻ്റെ അന്ന് ഞങ്ങൾ ജംഗ്ഷനിൽ പായസവും കൊടുക്കും. ഈ വർഷമുള്ള ഓണാഘോഷം ഇനിയിപ്പോൾ അടുത്ത തുടങ്ങും. എല്ലാ വർഷവും അങ്ങനെ നടത്തും. മൂന്ന് പരിപാടിയുണ്ട്. ഈ പ്രാവശ്യം രണ്ടെണ്ണേ നടത്തിയുള്ളൂ. അടുത്ത പ്രാവശ്യം ഈ വയനാട് ദുരന്തത്തിൽ കുറച്ച് പൈസയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് ഇത് പണ്ട് കൊടുത്തുകൊണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ അപ്പുറം ഇവരുടെ സ്വന്തം ഒരു ഏട്ടനെ പോലെയായിരുന്നു ഇവര് ജയൻ സാറിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ ഈ മണ്ണ് വിട്ടു പോയിട്ടും അല്ലെങ്കിൽ ഈ ഭൂമി വിട്ടു പോയിട്ടും അവരുടെ ഓർമ്മകളും ആ ഓർമ്മകൾ വീണ്ടും അനുസ്മരിക്കുകയും പിന്നെ അതേപോലെ തന്നെ അത് ഇത്രയും വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളെങ്കിൽ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷത്തോളായിരുന്നു? ഒരു 40 വർഷത്തേക്കൂടുതൽ വർഷം 40 വർഷത്തോളം. അതായത് 1980 മുതലാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. ഇവിടെ ഈ ക്ലബിൽ പരിപാടി നടത്തിയതിന്റെ പിന്നെ ഒരു ശർമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മേളിൽ താമസിക്കുന്ന ഇവിടെ വന്ന് ഈ പരിപാടി നടത്തിയാണ് പുള്ളി നാടകത്തിൽ ശർമ്മ. ശരി ശരി ശരി. 40 വർഷത്തിന് മുകളിൽ അല്ലേ? അതെ, മുകളിലായി. ഇപ്പോഴും ഈ ഒരു ക്ലബ് അതേപോലെ കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് വളരെ എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ തലമുറകളും ഏറ്റെടുത്തത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാർ അവരിൽ ഇപ്പോഴും അണ്ണന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് അവരാണ് മുൻപ് 10-70 മെമ്പർമാരുണ്ട് ഈ ക്ലബില്. ഒരു എല്ലാ പരിപാടിക്കും എല്ലാവരും ഒത്തൊരുമയായിട്ട് പരിപാടി ഇപ്പോഴും നടത്തിക്കൊണ്ട് ഓരോ തലമുറ കൈമാറി കൈമാറി വരികയാണ്. ഇനി വരും തലമുറയിലേക്ക് ഇത് കൈമാറ്റപ്പെടുകയും നമ്മുടെ ജയൻ സാറ് ഇനിയും ഒരുപാട് നാളുകൾ അനശ്വരനായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? തലമുറകളിലൂടെ കൈമാറി ഈ ഓരോ കാര്യങ്ങൾ നടത്തപ്പെടും. എല്ലാവർക്കും കിട്ടുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട്. അണ്ണന്റെ കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾ ഇപ്പോഴത്തെ തലമുറ പല ആളുകളും ഇപ്പോഴും തന്നെ ജംഗ്ഷനിലെ ഫോട്ടോ പ്രതിമ വെച്ചിട്ടുണ്ട്. അത് വന്ന് ഇപ്പോഴും ഇപ്പോഴത്തെ പിള്ളേർ പോലും വന്ന് കൊച്ചു പിള്ളേർ വന്ന് ആരാന്ന് ചോദിക്കും. അതാരാന്ന് ചോദിക്കും അല്ലേ? ഓക്കെ. ശരിക്കും ഈ ഒരു ജയൻ സാറിന്റെ ഒക്കെ വീടൊക്കെ എവിടെയായിരുന്നു? അവിടെ ഒരു ഓടിട്ട ചെറിയ വീടായിരുന്നു. അവിടെ ആയിരുന്നു പ്രതിമയുടെ തൊട്ട് ബാക്കിൽ. അന്നത്തെ കാലത്ത് എന്റെ ഒക്കെ ചെറു സമയത്ത് ആ വീട്ടിലേ ഉള്ളായിരുന്നു ടിവി. ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു ടിവി കാണുന്ന ഒരു കാലഘട്ടം. അതിന്റെ ബാക്കിൽ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരു ചെറിയ വീടാണ് ഫ്രണ്ടില്. ഇപ്പൊ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ അത് പൊളിച്ച് അത് പിന്നെ ആശുപത്രി കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് നേരം ജയൻ സാറുമായിട്ട് ഈ ഒരു നിങ്ങൾ ഇത് വന്ന് എടുത്തതിൽ ഞങ്ങൾക്ക് അതിനെയും സന്തോഷം. ഓക്കെ. അപ്പോ എന്നാ പറയാ, ഇതുപോലെയുള്ള മെമ്മറിയൊക്കെ നമ്മളോട് പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും ഇവരുടെ ആ ഒരു ഓർമ്മകളൊക്കെ ഇന്നും ഇവർക്ക് അനശ്വരമാണ്. അപ്പം നമുക്ക് ഇതിലുപരി ഒരുപാട് കാഴ്ചകൾ ഇവിടുത്തെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ജയൻ സാർ അഭിനയിച്ച് അനശ്വരമാക്കിയ ഓരോ സീനുകളും അതായത് ഇവിടെ ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം ആയിട്ട്. അതേപോലെ തന്നെ ജയൻ സാർ സിനിമയിൽ ലാസ്റ്റായിട്ട് കോളിളക്കം സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേനുള്ള ആ ലാസ്റ്റ് സീൻ വരെ വലിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ജയൻ സാറുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്നത്തെ തലമുറകളിലെ കുട്ടികൾക്ക് ജയൻ സാറിൻ്റെ സിനിമയിലെ പാട്ടുകളൊക്കെ പാടിപ്പിച്ച് പ്രോഗ്രാം നടത്തുന്നു. അതൊക്കെ അടിപൊളി ഒരു സംഭവമാണ്. എനിവേ, ഇതൊക്കെ തന്നെയാണ് ജയൻ സാറിൻ്റെ നാടും അതുപോലെ ജയൻ സാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ക്ലബ്ബും. പിന്നെ ഇവരുടെ നാട്ടുകാർക്ക് ജയൻ സാറിനെ കുറിച്ച് പറയുമ്പോഴത്തേനുള്ള ഒരു എനർജി കണ്ടില്ലേ? കാരണം ആള് ഉണ്ടായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു എനർജി എന്തായിരുന്നു.
സോ ഭയങ്കര പോസിറ്റീവായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിലുപരി ഈ ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻ്റ് ഒക്കെ അറിയിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.